ഞാനേ ഇങ്ങനെ കണ്ടമത്ത് വീട്ടിലുള്ളതാണ്. എൻ്റെ അമ്മ കണ്ടമത്ത് സുമതി അമ്മയും അച്ഛൻ നാരായണപിള്ള ദേവസ്വം ഗ്രൂപ്പ് ഓഫീസറായിരുന്ന നാരായണപിള്ളയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ കിഴക്ക് ഒരു അത്ഭുത ശിശു ഉണ്ടായെന്ന് അറിഞ്ഞത്. കിഴക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അത്ഭുത ശിശു ഉണ്ടെന്ന് അറിഞ്ഞ് 1121 or 122 എൻ്റെ ഓർമ്മ. ഞാനവിടെ പോയത് ആദ്യമായിട്ട് പോയത് ഞാൻ ചെല്ലപ്പോൾ നല്ല പൗർണമിയുള്ളൊരു ദിവസമായിരുന്നു. അന്ന് രണ്ട് ചെറിയ ഒരു അമ്പലമല്ല ഒരു തെക്കപ്പുര എന്ന് പറയാം. അതിൻ്റെ പേര് നമ്മുടെ പടിപ്പുരയിലെ രണ്ട് മൂന്ന് മുറിയിലായിട്ട് പത്മനേത്രം എന്നും പറഞ്ഞൊരാൾ കിടക്കണം. അത് സർപ്പമാണ്. സർപ്പം വന്ന് നമസ്കരിച്ച് കിടക്കുകയാണ്. ജനലിൽ ചെറിയ ജനലിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യത്തെ അനുഭവം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂത്ത സഹോദരി രാധാദേവി അച്ഛനവിടെ അസ്ഥിരമായി അച്ഛൻ ഈ സാധാരണ ഒരു അമ്പലത്തിലും പോകാത്തൊരു അച്ഛൻ അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ വിശ്വാസമായി. അവിടെ തന്നെ അസ്ഥിര താമസമായി. അപ്പോൾ കൂടെ കൂടെ ഞങ്ങൾ പോവുകയും ചെയ്യും. ഇപ്പോൾ ചേച്ചിയും ഞാനും അമ്മയൊക്കെ കൂടെ പോയി. അവിടെ ചെന്നപ്പം ചേച്ചിയുടെ മൂത്ത മകൾക്ക് ഇന്ന് വിജയ്ക്ക് അന്ന് 56 ദിവസം പ്രായമായിരുന്നു. 56 ദിവസം പ്രായമായിരുന്നു. കുറേ കഴിഞ്ഞ് ചേച്ചി എങ്ങനെയാണ് വന്നപ്പോൾ ഇതിൻ്റെ മുഖം മുഴുവൻ ഭസ്മം കൊണ്ട് മൂടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി ഓടി വന്ന് എന്ത് ഭഗവാനെ എന്നാണ് കുഞ്ഞിനെ വിളിക്കുന്നത്, എന്ത് ഭഗവാനെ ഈ കാണിച്ചത്, ആ ഇതിനെ ആ വൈക്കാലി കൊണ്ട് ചവിട്ടി പൂത്തിട്ടോ എന്ന് ചേച്ചിയോട് ചോദിക്കുകയാണ്. കൊച്ചു കുഞ്ഞിനെ 56 ദിവസമായേ ഉള്ളൂ, ഇനിയേ വൈക്കാലി കൊണ്ട് ചവിട്ടി പൂത്തിട്ടോ. അയ്യോ ഭഗവാനെ, ഇനി ഇങ്ങനെയൊക്കെ പറയല്ലേ, എൻ്റെ കൊച്ചു കുഞ്ഞല്ലേ, ആദ്യത്തെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു അവനെ പഠിച്ച്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്തപ്പോൾ ഭസ്മമൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അതിനെ പാല് കൊടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ ഈ കുട്ടി ഉടനെ അമ്മ കുഞ്ഞു പാച്ചിന് പാല് കുടിക്കണം എന്ന് പറഞ്ഞു. ഭുവനേന്ദ്രൻ ഒന്ന് ഭുവനേന്ദ്രൻ 3 വയസ്സും കണ്ടാണ്ട് മൂന്നര വയസ്സേ ഉള്ളൂ, 3 വയസ്സോ 3.5 വയസ്സോ തോന്നുന്നു. ഉടനെ തന്നെ രുദ്രേക്കൻ്റെ പാലും കുടിച്ചോണ്ട്. രുദ്രേക്കൻ എന്ന് പറയുന്നത് എൻ്റെ വല്യമ്മേൻ്റെ മകനാണ്, രുദ്രേക്കൻ്റെ മകളാണ്, മകനാണ് ഈ കുട്ടി. ഇത് ഒരു കാലെടുത്ത് ആ കുഞ്ഞ് ആ ചേച്ചിയുടെ നെഞ്ചിൽ ഒരു നെഞ്ച് ചവിട്ടിയിട്ടുണ്ട്. ഞങ്ങളവിടെ നിൽക്കുകയാണ്, ഞാനും ഉണ്ട്. എവിടുന്ന് പറഞ്ഞില്ല, ഇങ്ങനെ താമര പോയി പടപട വന്ന് വീണു ചേച്ചിയുടെ മടിയിൽ കൂടെ. ഇത് പാല് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മുലയിൽ ഈ കുഞ്ഞ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര കൃഷ്ണൻ്റെ പ്രകൃതങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എവിടുന്നു താമര മോളീന്ന് പറഞ്ഞു ഭഗവാനെന്ന് പറഞ്ഞ് ചേച്ചി അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ചേച്ചി വലിയ കാര്യം എടുത്തോളം ചേച്ചി കുറെ കഴിഞ്ഞ് അതെല്ലാം പോയി. ഒരു പ്രാവശ്യം ഇതുപോലെ അക്രമം കാണിച്ചു, അക്രമം കാണിച്ചു ചേച്ചി ഓട്ടിക്കുകയാണ്. ചേച്ചിയെ ഇട്ട് ഓട്ടിച്ചു, ആ വീടിനും ചുറ്റിനും ഇട്ട് ഓട്ടിച്ചു. ഓടിക്കും ഓടി 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 ചേച്ചി അങ്ങനെ അളന്നു. ഇവിടെ പടിപ്പരയും തൊട്ടിയുമായിട്ട് 2-3 കല്ലുകൾ വാങ്ങിയിട്ട് ഞാനൊരു കല്ല് വാങ്ങിയിട്ടുണ്ട് നടന്നു പോകാനായിട്ട്, മഴയത്ത് നടക്കാനായിട്ട്. ഇങ്ങനെ നടന്നത് പോകുമ്പോൾ ഈ നടുക്കുള്ളൊരു വട്ടക്കല്ലുണ്ട്, ആ കല്ലിൽ വന്ന് നിന്ന് കൊടുത്തു. പിടിച്ച് അടിക്കാനായിട്ട് പോയതും ബാലക എന്തോന്നോ ഒരു അശരീരി കേട്ടു. മോളിൽ നിന്ന് താമരപ്പൂ വന്ന് വീഴുകയാണ്. താമരപ്പൂ എന്ന് പറഞ്ഞാൽ അപ്പം പറിച്ച ഇരുത്ത താമരപ്പൂ വന്ന് വീഴുകയാണ്. അപ്പോൾ ചേച്ചി ഭഗവാനെ ഞാൻ അടിക്കാൻ വിളിച്ച് ക്ഷമിക്കണേ ഭഗവാനെ, ഈ കുഞ്ഞ് 2 കൈയിൽ ഇങ്ങനെ പിടിച്ചിരിക്കാൻ അടിക്കാനായിട്ട്. അപ്പോൾ ഈ പൂവെന്ന് വീഴുന്ന പോലെ ക്ഷമിക്കണേ ഭഗവാനെ, ഞാൻ അറിയാതെ അടിക്കാൻ പോയതാണ് എന്ന് പറഞ്ഞ് ചേച്ചി തോന്നി. അങ്ങനെ പല ആക്രമങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ ഞാനും അച്ചുവണ്ണനും കൂടെ മാമ എന്നെ വിളിക്കും, എന്നെ അച്ചുവണ്ണനൊക്കെ വിളിച്ച് ഞങ്ങളുടെ ചേടാന്നാണ് മുറക്കി. ഈ പൂവനേന്ദ്രൻ നമുക്ക് ചാണിക്കുളത്തിൽ കുളിക്കാൻ പോകാമോ? ഓ പോവാം. എൻ്റെ തോളിൽ കയറിയിരുന്നു, വെയിറ്റൊന്നുമില്ല. തോളിൽ കയറിയിരുന്ന് നേരെ ചാണിക്കുളത്തിൽ പോയി. വിളിച്ചെന്ന് ഞാൻ അവിടെ കരയിൽ നിന്ന് കുളിച്ചോളാം എന്ന് എന്ന് പറഞ്ഞു കൊണ്ട് പതുക്കെ കരയിലിറങ്ങി. ഇതിനിടയ്ക്ക് ഞങ്ങൾ വർത്തം ഇതിനിടയ്ക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ആശാന് അങ്ങ് നടുക്കുളത്തിലെത്തി നിലവെള്ളം ചവിട്ടി. കൊച്ചു കുഞ്ഞ് 2.5 വയസ്സാ കുഞ്ഞ് 4 നിലവെള്ളം ചവിട്ടി. ഈ ഞങ്ങളിവിടെ നിന്ന് വിളിച്ച് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും, ഒരു രക്ഷയില്ല. അതെന്നാ നോക്കി എടുക്കാൻ എത്ര ഒരു 1.5 മണിക്കൂർ നമ്മളിട്ട് അവിടെ ഇട്ട് കഷ്ടപ്പെടും. കരഞ്ഞ് വാസം പറഞ്ഞാൽ കരഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. കൊടുക്കും കയറി വന്നു, ഈ കയറി വന്നു തലയൊക്കെ തോർത്തി കിടന്ന് ഞങ്ങൾ കൂടുതൽ തല തോർത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പോൾ ഉച്ചയാണ് ഫോട്ടോ കൂടെ കാണണം, നമ്മുടെ ഇതിൽ കാണണം. ഉച്ചയിൽ മുടിയും കെട്ടിക്കോഴും തൂക്കെ വെച്ചിട്ടുണ്ട് വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ ഇതുപോലെ പല അനുഭവങ്ങളും ഞങ്ങൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ എഴുതൂർക്കട വരുമ്പോൾ
അശ്ലീല ശബ്ദം കേൾക്കാം, ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കാം. അങ്ങനെ ഓ ഇവിടെ തുടങ്ങിയെന്നറിയാം. രാത്രി ഞങ്ങൾ 11 മണി 11:30 മണിക്കൊക്കെയാണ് വരുന്നത്, ലാസ്റ്റ് ബസ്സിലൊക്കെയാണ് കയറി വരുന്നത്. ചിലപ്പം ഞാൻ ഉദയങ്ങളെങ്ങനെ കണ്ണമത്ത് വീട്ടിൽ നിന്ന് നടന്നു വന്നിട്ടുണ്ട് രാത്രി ഒറ്റയ്ക്ക്. എന്നുവെച്ചാൽ അവിടെ അങ്ങനെയാണ് അതിൻ്റെ ഇത്. അത് നമ്മുടെ ഈ IG ആയിരുന്ന ഗോപാലൻ്റെ ഭാര്യ ചിത്ര, ഇവരൊക്കെ അവിടെ വന്നുകൊണ്ടിരുന്നവരാണ്. കൊട്ടാരത്തിൽ നിന്ന് വരണം എന്ന് പറഞ്ഞിടയ്ക്കാണ് പുണ്ടരീപുരത്തൊക്കെ യാത്ര വെച്ചത്. അവരൊക്കെ വരാൻ പറ്റിയില്ല. അപ്പോൾ മാമനാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മാമനാണെന്നുണ്ടെങ്കിൽ അവിടെ പൂജ പുഷ്പാഭിഷേകവും മാവിയൊക്കെ അവിടെ എപ്പോഴും മിക്കവാറും വരും. പുഷ്പാഭിഷേകം നടത്തിയിട്ടുണ്ട്. പുഷ്പാഭിഷേകം നടത്തിയപ്പോൾ ഒരിക്കൽ പുഷ്പാഭിഷേകം നടത്തി ഗോപാലിന്ന് എത്ര പൂവാണ് കൊണ്ടുവന്നറിയാം. കൊണ്ടുവന്ന് ആ തെക്ക് ആ പടിപ്പരയുടെ മുൻവശത്ത് ആയിട്ട് നിർത്തി അവിടെ നിർത്തി പുഷ്പാഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ പറ പൂവാണ്. ഈ കുഞ്ഞ് ഇതിനെല്ലാം ചവിട്ടി മുകളിൽ നിൽക്കും. എത്ര ആയിരുന്നാലും ഇതിന് മുകളിൽ പോകില്ല, ഇതുവരെ വന്ന് നിൽക്കുകയുള്ളൂ. പൂ എത്ര പൂവിട്ടായിരുന്നാലും അത്ര ഒരു അതിശയമുള്ള ഒരു കുട്ടിയായിരുന്നു. അതിൻ്റെ ഇത്ര ഈ വിളയിലൊക്കെ കിടന്ന് ഓടിയാലും അതിൻ്റെ കാലിൽ നോക്കി താമര പൂവ് നല്ല വാസനയാണ് കാലിലൊക്കെ. അന്ന് ഒരിക്കൽ കുഞ്ഞ് കൊച്ചിലെ കുഞ്ഞ് ജനിച്ചത് തന്നെ സ്വയം പോവാം. അവിടെ തിരുവട്ടാറ് ആദിയേശ്വര ക്ഷേത്രം, ഒരുപാട് അമ്പലങ്ങളിലൊക്കെ വരും, ഭജന വരുന്നു കൊടുക്കുന്ന തിരുവട്ടാർ ആദിയേശ്വര ക്ഷേത്രത്തിൽ ഇരിക്കുമ്പോൾ സ്വയംഭൂവായിട്ടൊരു ഒളി വന്ന് ഈ സ്ത്രീ ജുദ്ധേക്കൻ്റെ ഇത് ഉദരത്തിൽ വന്ന് അങ്ങനെ അവർ ബോധം കെട്ട് ഒഴുകുകയാണ്. അങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുന്നത്, അങ്ങനെയാണ് അവർ ഗർഭം ധരിക്കുന്നത്. അത് അച്ഛനുമായിട്ടുള്ള ഗർഭധനം കാരണമല്ല. അത് കഴിഞ്ഞ് 9 മാസമൊക്കെ ആയി പ്രസവിച്ച് കഴിഞ്ഞ് എനിക്ക് പറഞ്ഞുള്ള അറിവാണ്. ഇവിടെ മാർത്താണ്ഡത്ത് മിഷൻ ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. അവിടെ ചെന്ന് പ്രസവിച്ചപ്പോൾ ഇവരെ നീല നിറത്തിലൊരു കുഞ്ഞ്, ഒന്നും ജീവനില്ലാത്തൊരു കുട്ടിയാണ് ജനിച്ചത്. അപ്പോൾ ഏറെക്കും മരിച്ചു എന്നുള്ള ധാരണയിലിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ നീലം നിറം മാറി വരണപ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ വരണമെന്ന് പറഞ്ഞ് ഉടനെ അവർക്കൊക്കെ വലിയ കാര്യം. ഉടനെ തന്നെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടെടുത്തൊക്കെ സംഗതിയൊക്കെ ശരിയായി, കുഞ്ഞിന് ജീവൻ വന്നു. ആ കുഞ്ഞിനെ കൊണ്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നാൽ വീട്ടിൽ അശുദ്ധമുണ്ടെങ്കിൽ, എത്രയോ ദിവസം കഴിഞ്ഞാണ് വീട്ടിൽ കൊണ്ടത്, വീട്ടിൽ അശുദ്ധമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അരിക്കലത്തിൽ കൽക്കരി ഇത് കരിക്കാട്ടം കൊണ്ടിടും, അല്ലെങ്കിൽ മമേദ്യം കൊണ്ടിടും, അല്ലെങ്കിൽ മുണ്ട് തീ പിടിക്കും ഇങ്ങനെ. അപ്പോൾ എന്തോ കൂടുതലാണ് കുട്ടിച്ചാത്തൻ്റെ കഴപ്പാണെന്നും പറയുന്നത് വേണ്ട. ഈ കുട്ടിയെ ഒരുപാട് രണ്ട് മൂന്ന് വയസ്സ് വരെ ഇതിനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിനകത്ത്. ഇവരെല്ലാം അമ്പലങ്ങളിലും ഒക്കെ ചെന്ന് ഭജനയിരിപ്പാണ് ജോലി, കുട്ടിച്ചാത്തനല്ലേ. അങ്ങനെ ഒരിക്കും മുരുകക്ഷേത്രത്തിൽ കുമാരകോവിലും മുരുകക്ഷേത്രത്തിലിരിക്കുമ്പോൾ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ആ പോർട്ടി വരെ ഇങ്ങിപ്പുറത്തിരിക്കുകയാണ്. അവിടെ അങ്ങ് അഭിഷേകം നടക്കണം. അമ്പലം ഇതുമായിട്ട് വ്യത്യാസം ഒരുപാട് ദൂരമുണ്ട്. കുമാരകോവിൽ പോയിട്ടുള്ളവർക്കറിയാം. ആ അമ്പലത്തിൻ്റെ അവിടെ സ്വർണ്ണ വേല് വെച്ചിട്ടുണ്ട് ഭഗവാൻ്റെ. അതിൽ പാലാഭിഷേകം നടത്തുകയാണ്. പാലാഭിഷേകം നടത്തിയപ്പം പാലും കാണാനില്ല, മോതിരവും കാണാനില്ല, അല്ല വേലും കാണാനില്ല. ഈ പോറ്റി ഓട്ടം തുടങ്ങി നോക്കിക്കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് കുഞ്ഞിനെയും വെച്ചിട്ട് ഒരു മടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേലും കിടക്കണം, പാലാഭിഷേകം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ഭഗവാനെ അപ്പോഴാണ് പിന്നെയാണ് ഭഗവാനാണ് ഈ അവതാരമാണ് എന്നുള്ള ധാരണ തന്നെ വന്നു. അതുവരെ കുഞ്ഞിനെ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്പലങ്ങളിൽ അവിടെ പോയി അവിടെ വെച്ചാണ് അവതാരമാണെന്നുള്ളതായി. പിന്നെ വീട്ടിൽ അശുദ്ധം വേണം പാടില്ല എന്ന് ശരീരം പറഞ്ഞോളൂ. പൂനേന്ദ്ര പൂനേന്ദ്ര കുഞ്ഞ് വർത്തമാനം പറയാൻ തുടങ്ങിയത് പോലെ കുഞ്ഞിപ്പാച്ചൻ എന്നേ പറയും. ഞാൻ എനിക്കൊന്നും പറയില്ല, കുഞ്ഞിപ്പാച്ചൻ എന്നേ പറയുള്ളൂ. അങ്ങനത്തെ പ്രകൃതമാണ് അദ്ദേഹത്തിന്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇരിക്കാൻ പോയിട്ടുണ്ട്. 2.5-3 വയസ്സ് വരെ കുഞ്ഞിനെ കൊണ്ട് ഇരിക്കാനായിട്ട് ഒരുപാട് അമ്പലങ്ങളിൽ ആദിയേശ്വര ക്ഷേത്രത്തിൽ തന്നെ പോയിട്ടുണ്ട്, കരിപ്പാറ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്, കുമാരകോവിൽ പോയിട്ടുണ്ട്, അല്ലാതെ കിഴക്കുള്ള അമ്പലം ഈ നമ്മുടെ വേളിമലയിലുള്ള ആ അമ്പലത്തിൽ മുരുകക്ഷേത്രത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് അമ്പലങ്ങളുടെ പേരുകൾ തന്നെ എനിക്ക് വാസം പറഞ്ഞ ഓർമ്മയില്ല പ്രായമായതുകൊണ്ട്. ഇങ്ങനെ ഒരുപാട് അമ്പലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് ചെയ്ത കുഞ്ഞ് വീട്ടിൽ അശുദ്ധമാണെന്നുണ്ടോ എങ്കിൽ അവിടെ കുഴപ്പമുണ്ടാക്കിയിരുന്നില്ല. ഒന്നി തീ പിടിക്കും, കൂര തീ പിടിക്കും, അല്ലെങ്കിൽ തുണി തീ പിടിക്കും, അല്ലെങ്കിൽ കഞ്ഞി കേട്ട കൊണ്ടിടും ഇങ്ങനെ. അപ്പോൾ ഇവരൊക്കെ ഇത് വാസം പറഞ്ഞ ഇതെല്ലാം കുട്ടച്ചാത്തൻ്റെ കുഴപ്പമാണ് ഈ കുഞ്ഞിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയി ഇവരൊന്നും ഭജനയിരിപ്പ് തന്നെ ജോലി അവർക്ക്. അങ്ങനെ ഒടുക്കം മുരുകൻകോവിൽ വന്നതിന് ശേഷമാണ് ഇവർ ഭഗവാനാണെന്നുള്ളത് മനസ്സിലായത്. ഭഗവാൻ്റെ അവതാരമാണ്. അപ്പോൾ അശ്ലീലി പറയും ഭഗവാൻ്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ. അവിടുത്തെ ഈ പാലഭിഷേകവും നടന്ന് ഈ വേലും കാണാതായപ്പോൾ പോറ്റി ഓട്ടം തുടങ്ങി. നോക്കിക്കൊണ്ട് കുഞ്ഞിൻ്റെ മുകളിൽ വേലും ഇരിക്കുന്ന പാലഭിഷേകം അവിടെ നടത്തിക്കൊണ്ടിരുന്നു. അവിടെ അകത്ത് അഭിഷേകം നടത്തുന്നത് ഇവിടെയാണ് നടക്കുന്നത്. അപ്പോൾ അതോടെ അവർക്കൊക്കെ വിശ്വാസമായി കുഞ്ഞിൻ്റെ അവതാരമാണെന്നുള്ള വിശ്വാസമായി. അങ്ങനെയാണ് പിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കാൻ
വീട്ടിൽ വന്നാൽ പിന്നെ അവിടെ ഭുവനേന്ദ്രൻ അത്ഭുത ശിശു ജനിച്ചു ജനിച്ചു എന്നുള്ള വലിയ ഫ്ലാഷായിപ്പോയി. അപ്പോൾ എല്ലായിടത്തും പലയിടത്തും തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒരുപാട് വന്നു. അങ്ങനെയാണ് വനചരാകം പിള്ളേക്ക് വന്ന് ഒക്കെ കഴിഞ്ഞു. ഒരു പാണ്ഡിസ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി വന്നിട്ടുണ്ടായിരുന്നു, ഒരു തമിഴ്. അയാളെ എഴുതിയ പാട്ടുകളൊക്കെ ചിലതൊക്കെ എനിക്ക് ഞാൻ പാടിയിട്ടുണ്ട്. ഒട്ടു ഒട്ടു നേരവും ഇഷ്ടമൂർത്തിയെ വിട്ടുപോകരുതൻ മനം, നീ നിനക്കിൽ അരക്ഷണം മതി മോചനത്തിനൊന്നും നയം. പാവിയെങ്കിലും പാവമാണ് ഞാൻ ദീനവത്സല ദൈവമേ എന്നാ കുഞ്ഞിനെ കൊണ്ട് പാടുന്നു. പാവിയെങ്കിലും ഞാൻ പാവമാണ് നീ നിനക്കിൽ അരക്ഷണം മതി മോചനത്തിനൊന്നും നയം എന്നാണ് പറഞ്ഞത്. ഒട്ടു നേരവും ഇഷ്ടമൂർത്തിയെ വിട്ടുപോകരുത് എൻ്റെ മനസ്സ് എന്ന് അത്ര ഇതായിട്ട് അത് പാണ്ഡിസ്വാമി വന്ന് പറഞ്ഞിട്ട് പോയതുണ്ട്. അവൻ ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയൊന്നുമില്ല പണ്ടുള്ള കാര്യങ്ങൾ. പണ്ടൊക്കെ ഇപ്പം പിന്നെ ഞാൻ രാത്രി കാലത്തും ഭുവനേന്ദ്ര സത്യനാരായണഗുരു നമോ മാത്രം തന്നെ പറയുള്ളൂ. ദിവസം ഞാനും എൻ്റെ അച്ഛനുമുണ്ട്. രാത്രി ഞങ്ങളെ ഈ പടിപ്പുരയുടെ മുൻവശത്ത് കിഴക്ക് വശത്ത് കിടക്കുകയാണ്. ചെറിയ മത്തേണത്ത് ഞാനും വലിയ മത്തേണത്ത് അച്ഛനും കിടക്കണം. രാത്രി അങ്ങനെ കിടന്നൊരു 11:30 പതിനൊന്നര 12 ആവും തോന്നും. ജയ് വരുന്നാൻ എന്നൊരു അശരീരി കേട്ട്, ജയ് വരുന്നാൻ എന്നൊരു അശരീരി കേട്ട്. അപ്പം ചന്ദ്രീയാണ് നല്ല രാവുള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ രാത്രി ഉറക്കം പേടിച്ച് കിടക്കുകയാണ് ഞാൻ. അന്ന് 10-21 വയസ്സൊക്കെ ഉള്ളെന്ന് തോന്നും. ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. ഓ ഒരു അശ തെങ്ങോട് തെങ്ങ് അശകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേവി പതുക്കെ മുഖം കണ്ടുകൂടെ മുഖത്ത് ഒരു ഉരുളി തലയിൽ ഇരിക്കുകയാണ്. ഈ ചേല ചുവന്ന ചേല കൊടുത്തിട്ടുണ്ട്. ദേവി അങ്ങനെ വന്നിട്ട് ഒരു ഈ അശേര അവിടെ വന്നൊന്ന് കുനിഞ്ഞ് അതൊക്കെ വന്ന് ഇങ്ങനെ വന്നു വന്ന് പടിപ്പരയിൽ കഴിയും. പതിപ്പടിയിലാണെന്നുണ്ടെങ്കിൽ ഇത്രശുള്ള വീതിയുള്ള സാക്ഷിയാണ് അകത്ത് ഇട്ടിരിക്കുന്നത്. അവിടെ വന്ന് ഇങ്ങനെ അകത്ത് കയറാൻ പോയപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി കാലി കയറി പിടിച്ചു. അപ്പോൾ ഈ പഞ്ഞി തൊട്ട് പോലെ തണുപ്പ് തൊടാതെ ബാലകാണെന്നും അശരീരിയും കേട്ടു. ഞാനങ്ങ് വിറച്ചു, ഞാൻ പേടിച്ചു പേടിച്ചാണ് തൊട്ടത്. ഉടനെ ഈ ദേവി എന്ത് ചെയ്ത് തോള് ഇങ്ങനെ ആ കഥകൾ തട്ടി കഥ അങ്ങ് തുറന്നു. ഈ സാക്ഷായി കിട്ടുന്ന കഥ അങ്ങ് തുറന്ന് അകത്ത് കയറി പായസം കൊടുത്തു. പായസം കൊടുക്കുന്ന നമുക്ക് ഈ വെളിയിൽ എറിഞ്ഞു തന്നു കുടിച്ചു. കുടിക്കാനല്ല കട്ട ഈ അരവണ പായസം തിരുമധുരമാണെന്നറിയാം പായസത്തിന്. അതുപോലെ കരുക്കിടിക്കും അതിനകത്തുനിന്ന് ടുമി തുമിന്ന് കരുക്ക് വീണ ശബ്ദം കേൾക്കാം. കരുക്ക് കുടിക്കണമെന്ന് പറയുമ്പോൾ കുഞ്ഞ് ഉടനെ കരുക്ക് പൊട്ടിച്ച് കരുക്കെല്ലാം കൊടുത്തിട്ട് ആ കരുക്ക് വെള്ളം എടുത്തേക്ക് ഇങ്ങനെ ഒഴിക്കും വരാന്തയിൽ. വരാന്തയിൽ എന്ന് പറഞ്ഞാൽ മേത്താണ് അത് ചാണകട്ട് മൈ സ്ഥലമാണല്ലോ. പക്ഷെ എന്നാലും ആ ഇത് നല്ല പോളിഷായിട്ട് കിടക്കുകയാണ്. ഇത്തൊരു മധുരമാണെന്നറിയാം. അതുപോലെ ദേവശ്രീകൾ വെങ്കല പാനേ അതിൽ തൈർ കൊണ്ടുവന്നേൻ ബാല എന്നും പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ട് വരികയാണ്. ഈ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ തട്ട ഇവിടെ വന്ന് വെളിയിൽ വന്ന് നിന്നിട്ട് പാൽ കുഞ്ഞിന് പാൽ കുടിക്കണമെന്ന് പറയും. വെളിയിൽ കിഴക്ക് വശത്ത് ഞാൻ കിടക്കണം, അച്ഛൻ കിടക്കണതിൻ്റെ ആ കിടന്നതിൻ്റെ മുൻവശത്ത് അവിടെ വന്ന് ഇങ്ങനെ കൈ കാണിച്ചു. കൈ കാണിച്ചപ്പോൾ തട്ടം ഉടനെ പാത്രം പാൽ ഉടനെ അവിടെ മുൻവശത്ത് തന്നെ കരി കൂട്ടി എങ്ങനെ വിശ്വാസം നോക്കിയാൽ കരിയുണ്ട് പാൽ തിളപ്പിച്ച് കുഞ്ഞിന് കൊണ്ട് കൊടുക്കുന്നു. വ്യാസം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടത് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. ഈ ദേവിയെത്തൊട്ട കാര്യം ഈ മാസം പറഞ്ഞാൽ ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെയൊരു അനുഭവം ഉണ്ടായ ആശയം ദേവിയെത്തൊട്ടത്. അയ്യോ അതുപോലെ കിഴക്ക് വശം അവിടെ എപ്പോഴും എപ്പോഴും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടമാണ്. പിന്നെ വേറെ ഒരുപാട് കഥകളി